എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 29 കൊല്ലം ജില്ലയിൽ എത്തും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ എത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഗംഭീരമായ സ്വീകരണം ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായിട്ടുള്ള ജനമുന്നേറ്റ യാത്ര കഴിഞ്ഞ ഫെബ്രുവരി 14 ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോട്ടു നിന്നും പ്രയാണം ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെത്തുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 29 വൈകിട്ട് 3 മണിക്ക് കേരളപുരത്ത് നിന്നും വാഹനജാഥയായി കടപ്പാക്കട, ചിന്നക്കട, മേവറം, അയത്തിൽ വഴി മുഹത്തറ ESI ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടെ നിന്നും യാത്രയെ സ്വീകരിച്ചുകൊണ്ട് കാൽനടയായി 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ബഹുജന റാലിയായി ജില്ലാതല സമാപന വേദിയായ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ എത്തിച്ചേരും. സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരിക്കും. എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. BJP നേതൃത്വത്തിലുള്ള ഭരണതുടർച്ചയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തിൻ്റെ ഭരണഘടനയും ഒക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്നത്തെ ഏറ്റവും വലിയ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കാലിക പ്രസക്തമായ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇക്കഴിഞ്ഞ 14 കാസർഗോഡ് നിന്നും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ജാഥ ക്യാപ്റ്റനായും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരുമായ റോയ് അറയ്ക്കലും തുളസീധരൻ പള്ളിക്കലും ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരുമായിട്ടുള്ള ജനമുന്നേറ്റ യാത്ര ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇത് 29 കൊല്ലത്ത് എത്തുമ്പോൾ വൈകുന്നേരം 3 മണിക്ക് കണ്ണനല്ലൂരിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവി, വൈസ് ക്യാപ്റ്റന്മാരായ റോയ് അറയ്ക്കൽ, തുളസീധരൻ പള്ളിക്കൽ എന്നിവർ നന്ദി പറയും. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനമുന്നേറ്റ യാത്ര കടന്നുവരുന്നത്. ജനമുന്നേറ്റ യാത്ര മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കും. തുടർച്ചയായി BJP ഭരണത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യപരവും മതേതരത്വവും ബഹുസ്വരതയും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഷെരീഫ്, ജില്ലാ സെക്രട്ടറി രാഖി അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗം കണ്ണൻ പട്ടത്താനം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.